ആഹാരം കഴിച്ചു, വൈകുന്നേരം ചായ, രാത്രി ആഹാരം, ഇതായിരുന്നു അവർ. അപ്പൊ ഞാൻ പറയും ചെയ്തു, സാർ ഇത് നിങ്ങൾ ഇവിടെ ഇത്രയും നേരം വെറുതെ ഇരിക്കുമ്പോ മീഡിയക്കാർ വിചാരിക്കും സാർ ഇവിടെ ഇത്രയും പരിശോധനയാണെന്നുള്ളത്. വെറുതെ ഇരിക്കാൻ നിങ്ങൾ വിളിച്ച് അവരെ അടുത്ത് പറയണം ഒന്നും കിട്ടിയിട്ടില്ല എന്ന്, അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെ നിങ്ങളുടെ ഫോണൊക്കെ ഇതാക്കി വെക്കണം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, ബിനീഷ് ഒരു ബോസും അല്ല, ബിനീഷ് ഒരു ഡോണും അല്ല, ബിനീഷ് എന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനും ആണ്, ഒരു സാധാരണ മനുഷ്യനാണ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിന്. അല്ല, ഇതില് അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിന്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ, അത് മാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അവര് സാധാരണഗതിയിൽ അന്വേഷണത്തിന് വന്നു. ആ വന്ന കാര്യത്തിൽ കുടുംബത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ അവർക്ക് പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതാണ് നാം കാണേണ്ടത്. അത് കുടുംബത്തിന്റെ പരാതി അതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ. കോടിയേരി എന്ന് തന്നെയാണ് ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിന് പേര്. ആ വീട്ടിൽ നാടകീയ സംഭവങ്ങളാണ് ഇന്നുണ്ടായത്. നമ്മളത് നേരത്തെ അത് നടക്കുമ്പോൾ തന്നെയും കണ്ടതാണ്. തത്സമയം മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ ബാങ്ക് കാർഡ് കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥർ അത് വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ്, എന്ന് എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. 2.5 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിൽ തടഞ്ഞുവെച്ചു എന്ന കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇഡിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതും വാർത്തയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. കുടുംബം നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നതാണ് CPMന്റെയും സർക്കാരിൻ്റെയും നിലപാട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഈ സാഹചര്യങ്ങളാണ് നമ്മുടെ ചർച്ച. കോടിയേരി വീട്ടിൽ കണ്ടത് ആരുടെ നാടകമാണ്? വീട്ടുകാരുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയോ? സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീമതി ഒ എം ശാലീന, BJP നേതാവ്, അവരും കൊച്ചിയിൽ നിന്നാണ്. ശ്രീ PK ബിജു, CPM നേതാവ്, മുൻ MP, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ, ആ വീട്ടുകാർ നടത്തിയ ഒരു നാടകം എന്ന നില കാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇന്ന് കണ്ട പകൽ കണ്ട സംഭവങ്ങളെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആ വീട്ടുകാരെ ഉപദ്രവിച്ചു എന്ന നില കാണോ? അത് ഏതരത്തിലാണ് എന്നുള്ളത് പറയാൻ ഇപ്പോൾ എനിക്ക് ആവില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ ED അവിടെ പരിശോധന നടത്തി എന്നുള്ളത് ശരിയാണ്. ഇനി ED അവിടെ സാധാരണ ഒരു പരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചോ എന്ന് നോക്കേണ്ടത് അവർ തന്നെ ഉത്തരം പറയേണ്ടതാണ്. പിന്നെ വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി നേരിടാനുള്ള എല്ലാ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ചിത്രങ്ങളും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് രണ്ട് കൂട്ടരുടെയും നാടകമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒന്നുണ്ട്, ED വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അത് ഞാനും അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബിനീഷുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വിവാദങ്ങൾ നടന്നിരിക്കുന്നു. ED എപ്പോഴും വരുന്ന എപ്പോഴാണ്? അതൊരു മണി ലോണ്ടറിങ് ആയി ബന്ധപ്പെട്ട് അവർക്ക് സംശയം വരുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കണക്കില്ലാതെ പണം വന്നിട്ടുണ്ടോ, അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കണക്ക് കൃത്യമായി കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സംശയം വരുമ്പോഴാണ് അവർ വരുന്നത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായല്ലോ. തീർച്ചയായിട്ടും ശ്രീ ബിനീഷ് കോടിയേരി ബാംഗ്ലൂരിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും കിട്ടിയെന്ന് പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ED വന്നിട്ടുള്ളത്. അവരവിടെ വന്ന് ആ വീട്ടിൽ ഒരു മനുഷ്യത്വരഹിതമായി പെരുമാറിയെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും. പക്ഷേ അത് ഡിസ്പ്യൂട്ടഡാണ്. അത് വീട്ടുകാർ പറയുന്നു മോശമായി പെരുമാറി, പക്ഷേ ED നിഷേധിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് ഏതാണ് നിജസ്ഥിതി എന്ന് പറയാൻ എനിക്കാവില്ല. ഏതായാലും ശരി, ഈ ED അവിടെ വന്നത് തീർച്ചയായിട്ടും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനെ CPM എതിർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ താങ്കളിലേക്ക്. ശ്രീമതി OM ശാലീന, ഇവിടെ ED വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അവിടെ ഒരു അന്വേഷണം ബിനീഷ് കോടിയേരിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രമാദമായൊരു കേസാണത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിലെല്ലാം തന്നെയും പരിശോധന നടത്തേണ്ടതുണ്ട്. ED അവരവിടെ വീട്ടിൽ വന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയില്ല. അതോട് വീട്ടുകാർ സഹകരിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർ വന്നിട്ട് 25 മണിക്കൂറോളം ഇരുന്നു. പക്ഷേ അതിനുശേഷം വന്നവർ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ അവരുടെ കുഞ്ഞിനെ അടക്കം തടഞ്ഞു വെക്കാനിടയായ സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്, ഇത് ഗൗരവതരമായുള്ളൊരു സാഹചര്യത്തെ ഉണ്ടാക്കുന്നില്ലേ? അതായത് ഒരു വ്യാജ കാർഡ് അല്ലെങ്കിൽ ഒരു ബാങ്ക് കാർഡ് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് ഇതിവിടെ നിന്ന് കണ്ടെത്തിയതാണെന്ന് ഒപ്പിട്ട് നൽകണം എന്ന് കുടുംബം പറയുന്നതിനെ
അവരുടെ ഒരു നാടകം എന്ന നിലക്കാണോ ബി ജെ പി കാണുന്നത്? നോക്കൂ, നമ്മൾ ആദ്യമായിട്ടല്ല ഇ ഡിയുടെ ഒരു പരിശോധന നമ്മൾ കാണുന്നത്. എത്രയോ ഇ ഡിയുടെ പരിശോധനകൾ നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാതൊരു നാടകങ്ങളും നമ്മളുടെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ഇ ഡിയുടെ ഭാഗത്തുനിന്നും കുട്ടികൾക്കെതിരായിട്ടുള്ളൊരു നടപടി ഉണ്ടായി എന്നൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഏതായാലും ഇ ഡിയുടെ ഈ ഒരു പരിശോധന കൊണ്ട് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ എത്രയോ കുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പലരെയും തടഞ്ഞുവെക്കപ്പെടുന്നു, അവർക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ ബാലാവകാശ കമ്മീഷന് മുന്നിലുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ആ കുടുംബത്തിന് ആക്ഷേപമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അത്തരത്തിലുള്ള പരാതി എത്രയോ ബാലാവകാശ കമ്മീഷന് മുന്നിൽ വന്നപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പരിഗണന ഈ ഒരു വിഷയത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഇവിടെയൊക്കെ ഉള്ളൊരു സംശയങ്ങൾ വരുന്നത്. കാരണം ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ബാലന്മാർക്കും ബാലികമാർക്കും ഒക്കെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷെ ഈ ഒരു കേസിൽ മാത്രമുള്ള ഒരു അമിത പ്രാധാന്യം കാണുമ്പോൾ ഇതിന്റെ മുന്നിൽ ഒരു തിരക്കഥയില്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കുട്ടികളെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറയാൻ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇപ്പം ഇ ഡിയുടേതായാലും ഇൻകം ടാക്സിന്റേതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡിയുടെ ഉദ്യോഗസ്ഥരോട് കൂടി തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു വാർത്തയിൽ വായിച്ചു. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇ ഡി അവിടെ പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല എന്നുള്ളതൊക്കെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ പുറത്തു വന്നപ്പം 5.5 crore ട്രാൻസാക്ഷൻസ് ആണ് 2012 മുതൽ ഇതുവരെയുള്ള കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇൻകം ടാക്സ് അതിന് വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഇൻകം ടാക്സിന് ഒരു പരിശോധന നടത്തേണ്ട കാര്യമില്ല. ഇനി ഒരു ഡെബിറ്റ് കാർഡിന്റെ കാര്യത്തിൽ, ഒരു ഡെബിറ്റ് കാർഡ് അത് ഇ ഡിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ശാസ്ത്രീയ പരിശോധന വെച്ച് ആ കാർഡ് എവിടെയൊക്കെ ഏതൊക്കെ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും കണ്ടെത്താനുള്ള ഇലക്ട്രോണിക് മാർഗങ്ങൾ ഇന്ന് നമ്മുടെ അടുത്തുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കാർഡ് സാധാരണഗതിയിലാണ് എന്തെങ്കിലും ഒരു വസ്തു അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മഹസർ തയ്യാറാക്കി അത് കുടുംബാംഗങ്ങളെ കൊണ്ട് ഒപ്പുവെക്കുന്ന രീതി എല്ലാ അന്വേഷണത്തിന്റെയും ഭാഗമായിട്ടുള്ളതാണ്. അത് അവർ അങ്ങനെയല്ല എന്ന് നിഷേധിക്കുന്നത് അതും അവരുടെ നാടകമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരങ്ങനെയല്ല എന്ന് അവർ പറയുന്നു. ഇനി ഇ ഡി പറയുന്നു അത് അവിടെ നിന്ന് കണ്ടെത്തിയതാണ്. ഇ ഡി പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇ ഡി അങ്ങനെ കൊടുത്തത് അത് അവിടെ നിന്ന് കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അവരാണ് പറയുന്നത് ഞങ്ങളോട് ഒപ്പിടാൻ പറഞ്ഞു, ഒപ്പിടില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇ ഡിയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളായി വരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള നിയമ നടപടിയുമായിട്ട് അവർ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ വിശ്വസിക്കാൻ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. പി കെ ബിജു ഇവിടെ പരിശോധനയെ എതിർക്കുന്നില്ല, സി പി എം കുടുംബം നിയമപരമായിട്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് നിലപാടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറ്റം പറയാൻ ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. ഇവിടെ ബിനീഷ് കോടിയേരിയുടെ വീട്ടിനകത്ത് ഇ ഡി രാഷ്ട്രീയം വെച്ച് ശരിയല്ലാത്ത നിലക്കിട പെരുമാറി എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? എന്ത് കാരണങ്ങളാണ് അതിനുള്ളത്? സനീഷ്, ഇതിനെ സംബന്ധിച്ച് സി പി എം അതിന്റെ അഭിപ്രായം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിലൊരു മാറ്റവും സി പി എം ഇതുവരെ വരുത്തിയിട്ടില്ല. പാർട്ടി അംഗമല്ലാത്ത ബിനീഷിന്റെ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി സാഹബ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നൽകുന്നതിന് ആരാണെതിര്? അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പിന്നെ അവിടെ അന്വേഷണം നടന്നതിനെ സംബന്ധിച്ച് ആ കുടുംബാംഗങ്ങൾക്ക് പരാതി ഉണ്ട്. അവര് സ്വാഭാവികമായും ഇ ഡി ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവർ പോലീസിന് പരാതി കൊടുക്കുന്നുണ്ട്, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരായാലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട്, പിന്നെ ബി ജെ പിയുടെ നേതാവുണ്ട്, അവിടെയെല്ലാം പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതെന്താണെന്ന് അന്വേഷിക്കുക സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. തെറ്റായ കാര്യം ബിനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിനീഷ് തന്നെ നിയമപരമായ പരിഹാരം നേടുക എന്നത് മാത്രമേ ഉള്ളൂ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഈ കാര്യത്തിലില്ല എന്നതാണ് എനിക്ക് ആദ്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ പി കെ ബിജു ഇവിടെ പുറത്ത് ഇങ്ങനെ പറയുമ്പോഴും, അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല, അവർ അവരുടെ നിലക്ക് പോകട്ടെ, വീട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് പോകട്ടെ എന്നൊക്കെ പറയുമ്പോഴും പോലീസ് ഈ ഇ ഡിയെ തടയുന്ന സാഹചര്യം ഉണ്ടായി എന്ന് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ബാലാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു കേസിൽ
എന്തെങ്കിലും ഒരു പരിശോധനയിൽ ഉണ്ടാകാത്ത വിധം തിടുക്കപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തി എന്ന കാര്യം ഇപ്പോൾ ശ്രീമതി ഒ എം ശാലിനെയും മറ്റും ചൂണ്ടിക്കാണിച്ചു. അതായത് പുറത്ത് നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ, ഇ ഡിക്ക് അതെല്ലാം ചെയ്യാമല്ലോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും ഇങ്ങനെയൊരു നാടകം തന്നെയും ഉണ്ടാക്കിയത്, അതായത് ഇ ഡി ഇങ്ങനെയൊക്കെ ചെയ്തു, വ്യാജമായിട്ടൊരു കാർഡ് അങ്ങോട്ട് കൊണ്ടുവന്നിടുകയാണ് ചെയ്തത്, അത് വെച്ച് ഒപ്പിട്ട് നൽകാൻ നിർബന്ധിച്ചു എന്നൊക്കെയുള്ളൊരു കഥ ഉണ്ടാക്കിയിട്ട് പറയാൻ സി പി എം തന്നെയും സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെയും എന്ന് വെച്ചാൽ ബിനീഷിൻ്റെ പിതാവ് തന്നെയും നിർബന്ധിച്ചു എന്നൊരു രാഷ്ട്രീയ ആക്ഷേപത്തിന് സാധ്യതയുണ്ടല്ലോ. അതിനുള്ള മറുപടി എന്തായിരിക്കും? അങ്ങനെ ആയിരിക്കുമോ ചെയ്തത്? സനീഷെ, അവിടെ നടന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ വിവരേ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളൂ. ആ കുടുംബാംഗങ്ങളാണ് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 24 മണിക്കൂർ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ വിവരമാണ് നമുക്ക് പുറത്തുള്ളത്. അതിനെ സംബന്ധിച്ച് ഇ ഡി ഒരു സമീപനം ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നത് ഇ ഡി ആണ് പ്രതികരണം നടത്തേണ്ടത്. പിന്നെ ബി ജെ പി ഇവിടെ പറയുന്നത് പോലെ ഇ ഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഈ രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള അവരുടെ പ്രതീക്ഷ ഇതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം പാർട്ടിയുടെ അംഗമല്ല, അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ സി പി എം അങ്ങ് ഇറങ്ങും, അങ്ങനെ സി പി എമ്മിന്റെ ഇതിന്റെ ഭാഗമാക്കാം എന്ന തരത്തിലുള്ള ആലോചന ഉണ്ടെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവര് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. ശ്രീമതി ഒ എം ശാലിന, അങ്ങനെ ഒരു രാഷ്ട്രീയ ലാക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമോ? അതായത് അവർ പറയുന്നതായിരിക്കുമോ ശരി, ആ ഭാര്യയുടെ അമ്മ പറഞ്ഞുവല്ലോ, അതായത് എത്രയോ നേരം അവിടെ ഇരിക്കുകയാണ്, അവിടെ നിന്ന് കിട്ടിയതാണെങ്കിൽ ഒരു കാർഡ് കിട്ടിയത് എന്നവർ സമ്മതിക്കുന്നില്ല, ഒരു കാർഡ് മാത്രമാണ് കിട്ടിയത്. ഇവിടെ ഇ ഡി ആണെങ്കിൽ തന്നെയും അന്വേഷണത്തിന് പരിശോധനയ്ക്ക് വരുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ ഉണ്ടാവുകയില്ലേ? ഇപ്പോൾ താങ്കളൊരു അഭിഭാഷക കൂടെയാണല്ലോ, അവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ യൂണിഫോം ഇട്ട ആയുധധാരികളായിട്ടുള്ള ആളുകൾ വീടിന് പുറത്തും അകത്തുമായിട്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞിന് സവിശേഷമായിട്ടുള്ള ചില അവകാശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്ന നിയമപരമായിട്ടുള്ള തത്വമല്ലേ? അവിടെ ഈ ബാലാവകാശ കമ്മീഷൻ വന്നതുകൊണ്ട് കുറ്റം പറയാനാകുമോ? ബാലാവകാശ കമ്മീഷൻ മറ്റു പലയിടത്തും പോയില്ലല്ലോ എന്ന ചോദ്യം വാലിഡ് ആണെങ്കിൽ തന്നെയും ഇവിടെ വന്നതിനെ നിയമപരമായിട്ട് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? താങ്കൾ അത് ചെയ്യുന്നുണ്ടോ? ആ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത് ഈ ഒരു വീട് അടഞ്ഞുകിടക്കുന്ന വീടായിരുന്നുവെന്നും അവിടെ അവർ വന്നതിന് ശേഷം ഈ പറയുന്ന ആളുകളെ, അതായത് ബിനീഷ് കൊടിയേരിയുടെ ഭാര്യയെ അവിടേക്ക് ഇത് തുറക്കാനായി വേണ്ടി വിളിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞൊരു വിവരം. എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ മക്കളെ കൊണ്ടുവന്നു, അമ്മയും കൊണ്ടുവന്നു. ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് ആയാലും ഒക്കെ തന്നെ അത് അങ്ങനെ വന്ന ആളുകളെ ആ റെയ്ഡ് പൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആളുകളെ പരിശോധനയ്ക്ക് എത്തുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പരിശോധന കഴിയുന്നത് വരെ അകത്തുള്ള ആളുകളെ പുറത്തുവിടാനോ പുറത്തുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിക്കാനോ അവർക്ക് ഫോൺ കോളുകൾ നടത്താനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ സാധാരണ കൊടുക്കാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു തടഞ്ഞു വെക്കൽ, അല്ലെങ്കിൽ വീടിന് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു അനുവാദം, കാരണം കുട്ടിയെ മാത്രമല്ലല്ലോ തടഞ്ഞു, കുട്ടിയെ മാത്രം തടഞ്ഞു വെച്ചാൽ അച്ഛൻ അമ്മയെയും മുത്തശ്ശിയെയും പുറത്തു പോകാനാണ് സമ്മതിച്ചത് വെച്ചാൽ നമുക്ക് അവിടെ ഒരു അവകാശ ലംഘനം ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ കുഞ്ഞിനെ അവിടെ ആ അമ്മയോടൊപ്പം തന്നെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. 2.5 വയസ്സായ കുട്ടിക്ക് അത്തരത്തിൽ ആ കുട്ടിയെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് പോലീസുകാർക്ക് അവരുടെ യൂണിഫോം അഴിച്ചു വെക്കണമെന്ന് നമുക്ക് അവരോട് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ അകത്തും പുറത്തുമായിട്ട് ആയുധധാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അവരുടെ അവകാശം ലംഘിക്കുന്ന നിലപാടുണ്ടായാൽ, നടപടി ഉണ്ടായാൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടാനുള്ള പഴുതുണ്ട് എന്നാണ് ബാലാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ പറയുന്ന ചെയർമാൻ അടക്കം മുഴുവൻ അംഗങ്ങളും അവിടെ എത്തിയിരുന്നു, യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമിതരായിട്ടുള്ള അംഗങ്ങളടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിനെ ഞാൻ ചോദിക്കുന്നത്, എല്ലായിടത്തും ഇവർ പോയില്ല, പല കേസുള്ളപ്പോഴും പോയില്ല എന്നൊരു ആക്ഷേപമായിട്ട് ഉന്നയിക്കാമെങ്കിലും ഇവിടെ ഇവർ വന്നതിനെ നിയമപരമായിട്ട് തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ നിയമപരമായിട്ട്? അല്ല, ഞാൻ പറയുന്നത് ബാലാവകാശ കമ്മീഷന്റെ മുന്നിലുള്ള പരാതി എന്ന് പറയുന്നത് ഈ കുട്ടിയെ മുലപ്പാൽ കുടിക്കാൻ സമ്മതിച്ചില്ല, കുട്ടിയെ ഒച്ചയിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ്.
കുട്ടിയോട് ഒച്ചയിട്ട് സംസാരിച്ചു, ഒച്ചയിട്ട് കണ്ട് കുട്ടി പേടിച്ചു, ഇങ്ങനെയൊന്നും പറയുന്നതിലൊന്നും സനീഷയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നതൊന്നും. പിന്നെ യൂണിഫോം ഇട്ട ആളുകളല്ല ഇ ഡി ഉദ്യോഗസ്ഥന്മാർ, പുറത്തു നിൽക്കുന്ന സി ആർ പി എഫിന്റെ ആളുകളാണ് യൂണിഫോം ഇട്ട ആളുകൾ. ആ ആളുകൾ അവിടെ കാവൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ യൂണിഫോമിൽ തന്നെയാണ് അവർ പുറത്തു നിൽക്കുന്നത്, അകത്തുള്ള ആളുകൾ യൂണിഫോമിലല്ല. പിന്നെ ഈ കുട്ടിയെ ആ കുട്ടിയുടെ അമ്മയോടൊപ്പം തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനോ ആ കുട്ടിക്ക് പാല് കൊടുക്കാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ ആ വീട്ടിൽ മുറികളുണ്ട്. അവിടെയൊന്നും അവർ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊന്നും പോയി നോക്കാനൊന്നും ഇ ഡിയുടെ ആളുകൾ എന്തായാലും ശ്രമിക്കില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോഴാണ്. ആ ഒരു വീട് തുറന്നു കൊടുക്കാൻ അവർ പോകുന്നത് കുട്ടികളെ കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് അമ്മ ഒറ്റയ്ക്ക് പോയിട്ട് തുറന്നു കൊടുക്കണം എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം നമുക്കറിയാലോ ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഈ പറയുന്ന പോലീസുകാരുടെ കാര്യത്തെ ഇടപെടലുകളും ഒക്കെ തൊട്ട് നമുക്കറിയാം. ആദ്യത്തെ കേസ് ഞാൻ പറയാൻ കാരണം ഒരു അമ്മയെയും കുഞ്ഞിനെയും ഒരുമിച്ചാണ് അന്ന് ജയിലിലേക്ക് വിട്ടത്. ഞാൻ പറയുന്നത് അന്ന് പാർട്ടി ഓഫീസിൽ ഒരു അപേക്ഷയുമായി തങ്ങളുടെ അച്ഛനെ ഉപദ്രവിക്കരുത് എന്ന അപേക്ഷയുമായിട്ട് പോയിട്ടുള്ള രണ്ട് ദളിത് സ്ത്രീകൾ ഒരു ആളുടെ കയ്യിൽ ഒരു ഒന്നര വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ജയിലിലേക്ക് അയച്ചു. പോലീസുകാരെല്ലാവരും യൂണിഫോം ഊരി വെച്ചിട്ടാണോ ജയിലിൽ കൊണ്ടുപോകുന്നത്? ഞാൻ ഈ ചോദ്യം ചോദിച്ചു, ഞാൻ പറയാം ശ്രീമതി ഒ എം ശാലിന, ശ്രീ ഡൊമിനിക് പ്രസിഡന്റ്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചെറുതാണ്. നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ കാര്യങ്ങളാണ്. അവർക്ക് വന്ന് പരാതി ഉന്നയിക്കാനും നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാനുമുള്ള, ഞാൻ തിരിച്ചു വരാം ശ്രീമതി ശാലിന, അവസരമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം കൂടുതലായിട്ടുണ്ടായി എന്ന് പറയുന്നത് ശരിയായിരിക്കുകയില്ല. എന്ന് മാത്രമല്ല ചിദംബരത്തെ ഈ മതിൽ ചാടിക്കടന്ന് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം ആ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയത് ഇതേ ഇ ഡി ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ശ്രീ ഡൊമിനിക് പ്രസിഡന്റ്, നമ്മുടെ മുന്നിൽ ഇതൊരു സ്വാഭാവിക സംഭവമാണ്. ചിദംബരത്തെ പോലെ വളരെ രാഷ്ട്രീയമായിട്ട് ഉന്നത നിലയിലുള്ള ആളുകളെ പോലും ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു തെറ്റായ കാര്യമാണ് എന്നുകൂടെ സൂചിപ്പിക്കേണ്ടതായി വരില്ലേ? അവിടെ ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇ ഡി ശരിയല്ലാത്ത വിധത്തിൽ ഇടപെട്ടു എന്ന കാര്യം പറയേണ്ടുന്നൊരു ചുമതല രാഷ്ട്രീയ നേതാക്കൾക്കില്ലേ? ഇ ഡി അങ്ങനെ ഒരു നിഷ്പക്ഷമായ ഏജൻസിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എനിക്കല്ല, കോൺഗ്രസിന് അഭിപ്രായമില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് വളരെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിദംബരത്തിൻ്റെ കാര്യം, അതുപോലെ കർണാടകത്തിലെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പി സി സി പ്രസിഡൻ്റിൻ്റെ കാര്യം, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇ ഡിക്കൊരു സംശയം വന്നാൽ അന്വേഷണത്തിന് വരാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നുകൊണ്ട് നിയമ അവകാശമുണ്ട്. മണി ലോണ്ടറിങ് നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാൾ സ്വത്ത് സമ്പാദിച്ചെന്നറിഞ്ഞാൽ അത് കണ്ടെത്താനുള്ള അവകാശം അവർക്കുണ്ട്. നിയമം ചെയ്യുകയും ചെയ്യാം. പക്ഷേ ചില രീതികളുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചിദംബരത്തിൻ്റെ ചിദംബരം അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. അന്നാണ് മതിലാടിക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയില്ല ഇഷ്യൂ ആയതാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം, ഈ വീട്ടുകാരിതിനെ സഹകരിക്കാതിരുന്നിട്ടോ ഇരുന്നിട്ടുണ്ടോയെന്ന് അന്വേഷിക്കണം. ഞാൻ മനസ്സിലാക്കി സഹകരിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെയുള്ള പ്രശ്നം, ഇ ഡി എത്ര മണിക്ക് അവിടെ ഇരുന്നു? പിന്നെ ഉള്ള ഇതിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്, സാധാരണഗതി ഇ ഡി വരും പ്ലെയിൻ ക്ലോത്തിലാണ് വരാറുള്ളത്. ഇത് അവരെ ഞാൻ കേട്ടത് കർണാടകത്തിൽ നിന്നും പോലീസുമായിട്ട് വന്നു, അതുപോലെ സി ആർ പി എഫ് വന്നു. അതൊക്കെ ഒരു എക്സസ് അല്ലേ എന്ന് ശ്രീമതി ശാലിനെ പറയേണ്ടത്? അത് അത്രയും വേണമായിരുന്നോ? ഇപ്പോഴാ വീട്ടുകാരൊപ്പിച്ച് ഈ വീട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഫോഴ്സിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാം. അപ്പോൾ എൻ്റെ ഞാൻ ഒരിക്കലും ഇ ഡിയുടെ നിയമപരമായ പരിശോധന എതിർക്കുന്ന ആളല്ല. അവർക്ക് അവകാശമുണ്ട്, ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഇത്രയേറെ ഒരു ബഹളം കാണിക്കേണ്ടതുണ്ടായിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്തോ ഇ ഡി എന്തോ മറ്റു ഭയന്ന് ഇത് സി പി എമ്മിൻ്റെ നേതാവിൻ്റെ മകൻ്റെ വീടായത് കാരണം റെസിസ്റ്റൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടായിരിക്കും ചെയ്തത്. അത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള ഒരു ന്യായീകരണം ഇപ്പോഴും വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ സി പി എം ഇപ്പോഴും കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ബിജു പറഞ്ഞല്ലോ, ബിജു പറഞ്ഞിരിക്കുന്നത് ബിനോയ്ക്ക് മെമ്പർഷിപ്പ് പോലെ ഇല്ലെന്നാണ്. എനിക്കത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത് നിങ്ങളുടെ പാട്ടുടെ കാര്യം. പക്ഷേ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കുടുംബം മാർക്സിസ്റ്റ് കുടുംബമാണ്. നിങ്ങൾ നടത്തിയിട്ട് എല്ലാ സമരങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് മെമ്പർഷിപ്പില്ല നിങ്ങൾ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ്, അല്ലെ ഡി വൈ എഫ് കാരനാണ് എൻ്റെ വിശ്വാസം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി പരാതികൾ വന്നിരിക്കുന്നു. അത് പാർട്ടിയോട് അന്വേഷിക്കണം എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാം ബിനീഷ് ചെയ്യട്ടെന്ന് പറയുമ്പോഴും ഒരു ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പാർട്ടിയുടെ ഉന്നതനായ സെക്രട്ടറിയുടെ മകനെക്കുറിച്ച് ആരോപണം വരുന്നു, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് ഞാൻ ഈ തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താത്തത് എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ്. പക്ഷേ ഒന്ന് പാർട്ടി ചെയ്യേണ്ട കാര്യമുണ്ട്, പാർട്ടിയോട് അന്വേഷിക്കണ്ടേ? ഇത്ര കോടിയേരി അദ്ദേഹം ഹോം മിനിസ്റ്ററായിരുന്നു,
ഞാനും അദ്ദേഹം രണ്ടു മൂന്ന് ഒരുമിച്ചുണ്ടായിരുന്നാണ് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകൻ കോടിയേരി ആ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുടെ മകൻ എന്ത് ചെയ്യുന്നുവെന്ന് അറിയാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു പിതാവ് നിലക്കില്ലേ? അപ്പോൾ അത് കൂടെ പാർട്ടി പരിശോധിക്കുമെങ്കിൽ പരിശോധിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. തെറ്റായി എടുക്കരുത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ മക്കൾ, എനിക്കൊരു മോളേ ഉള്ളൂ, അവൾ അനധികൃതമായി സമ്പാദ്യം ഉണ്ടാക്കുന്നുവെന്ന് അറിഞ്ഞാൽ ഇടപെടേണ്ട ബാധ്യത എനിക്കില്ലേ? ആ തരത്തിൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ വന്നിട്ടും കോടിയേരി ബാലകൃഷ്ണനിൽ ഇടപെടാഞ്ഞത് എന്ന് എനിക്ക് അത്ഭുതമാണ്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ശ്രീ പി കെ ബിജു? അതായത് അദ്ദേഹം സൂചിപ്പിച്ച ആ ഒരു മര്യാദയുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ ഒരു അപകടത്തിലായിരിക്കുമ്പോൾ ആളുകളെ വല്ലാത്ത തോതിൽ കുറ്റപ്പെടുത്താതിരിക്കുക എന്നതൊരു മര്യാദ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം അത് കയ്യിൽ വെച്ചാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് തള്ളിക്കളയാവുന്നതാണോ? ഇവിടെ അവർ ഭാര്യയാണെങ്കിലും ബിനീഷിൻ്റെ ഭാര്യയാണെങ്കിലും ഭാര്യയുടെ അമ്മയാണെങ്കിലും വന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്ന് കേൾക്കുക, അവർ പറയുന്നതിൽ പൂർണ്ണമായിട്ടും കള്ളത്തരമായിരിക്കില്ല എന്ന് വിചാരിച്ചത് കേൾക്കുക, കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തിയ ബാലാവകാശ കമ്മീഷനെ കുറ്റം പറയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയല്ലേ? ഇങ്ങനെയൊരു അന്വേഷണ സാഹചര്യത്തിലേക്ക് പോയ കാര്യം, അത് കോടിയേരി ബാലകൃഷ്ണൻ എന്തെങ്കിലും സംസാരിക്കാതിരിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അദ്ദേഹം പാർട്ടി അംഗമാണ് എന്ന കാര്യം അദ്ദേഹം തന്നെയും പറയുന്ന ആ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ആളുകളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നെ സംബന്ധിച്ച് നിരവധിയായുള്ള ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദങ്ങളും ഒക്കെ തെളിവായിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഉണ്ടായിരിക്കെ ഞങ്ങളുടെ അംഗം പോലുമല്ല, ഞങ്ങൾ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയായിരിക്കുമോ ശ്രീ പി കെ ബിജു? സനീഷ, എവിടെ കാണേണ്ടത്? ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നമ്മൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്താൽ കോൺഗ്രസ് പാർട്ടി അത് അന്വേഷിക്കുന്നുണ്ടോ? അതില്ലല്ലോ. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില ആവശ്യം ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ ദീർഘമായി ചർച്ച ചെയ്ത ഒരു കേസാണ്. കർണാടകത്തിൽ ഒരു പണം കടം കൊടുത്ത ഒരു വ്യക്തി സുഹൃത്ത് മറ്റ് ചില വഴിവിട്ട കാര്യങ്ങളിൽ ഇടപെട്ടു, സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ചു. ഡീറ്റെയിൽസ് ഇന്നിപ്പം ബിനീഷിന്റെ ഭാര്യ തന്നെ പറഞ്ഞത് ഇഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അവര് ഞങ്ങളോട് പറഞ്ഞു എല്ലാ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ആ പത്രസമ്മേളനത്തിൽ തന്നെ ബിനീഷിന്റെ ഭാര്യ അവിടെ പറഞ്ഞത് ഇന്ന് ശ്രദ്ധയിൽ നിങ്ങളെല്ലാം പെട്ടിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ രേഖകളും ഉണ്ട്. രണ്ട്, നമ്മൾ കാണേണ്ടതെന്നാ, ബിനീഷ് ഇവരുടെ കസ്റ്റഡിയിലാണ്, ബിനീഷിന്റെ ഭാര്യ ഇക്കാര്യത്തിൽ ഒരു പ്രതിയല്ല. അപ്പൊ ഭാര്യയും കുട്ടിയെയും അവിടെ തുറന്ന് പരിശോധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു വനിതാ ഓഫീസർമാര് പോലും ഇല്ല, ഒറ്റ ഈ പുരുഷ ഉദ്യോഗസ്ഥന്മാര് തന്നെ 24 മണിക്കൂർ ആ വീട്ടിൽ നിൽക്കുകയാണ്. വേറെ ആരോടും അങ്ങോട്ട് കടക്കാനോ പുറത്തിറങ്ങാനോ കഴിയാത്ത സ്ഥിതിവിശേഷോടെ ഉണ്ടാക്കിയിരിക്കുന്നു. അത് അവിടെ നടന്ന സംഭവത്തെ കുറിച്ചാണ് ബിനീഷിന്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം, ബിനീഷ് എന്തെങ്കിലും തെറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ഇഡിക്ക് മുമ്പാകെ തന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനാണ്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് പാർട്ടി എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ പക്ഷേ ചോദ്യമുള്ളത് ശ്രീ പി കെ ബിജു, അവിടെ ഈ പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടാണ്, രാഷ്ട്രീയമായിട്ട് ആ നിലക്കൊരു ശരി ഒരു കുറച്ചുകൂടെ ഉയർന്നൊരു സ്വാധീനമുള്ള ഒരാളായതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായത് എന്നൊരു ധാർമ്മിക പ്രശ്നം അവിടെ കിടക്കുന്നില്ലേ? സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പാർട്ടി ഉത്തരം പറയാൻ ബാധ്യസ്ഥമാവുകയില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ഉത്തരം പറയേണ്ടത് ആയി വരില്ലേ? സനീഷ്, അരിഭക്ഷണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്ത് ആണ് ഇവിടെ നടക്കുന്നത് എന്ന്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ നടക്കട്ടെ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു പിടിക്കാനില്ല. എന്തെങ്കിലും തെറ്റ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് ഏതെങ്കിലും വഴിവിട്ട കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇഡി വ്യക്തമാക്കട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ കൊണ്ടുവന്ന് ഇവിടുന്ന് കിട്ടിയതാണ് എന്ന് രേഖപ്പെടുത്തി പോകലല്ല അവർ ചെയ്യേണ്ടത്. അവര് ശരിയായ വിധത്തിൽ അന്വേഷിച്ച് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രീ ഡൊമിനിക് മസ്തിഷ് ഇവിടെ പറഞ്ഞല്ലോ, കർണാടകത്തിൽ നിന്ന് പോലീസും ഇവിടുന്ന് സി ആർ പി എഫിനെ എല്ലാം കൊണ്ടുവന്ന് ഒരു നാടകം ഇഡിക്ക് കളിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം അതിനകത്ത് പ്രതിയായിരുന്നു. ഇവിടെ അവരുടെ ഭാര്യയും ചെറിയ കുട്ടിയുമാണ്. അവരെ ഇങ്ങനെ പീഡിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിനെ സംബന്ധിച്ച് ബി ജെ പി ആണ് വ്യക്തമാക്കേണ്ടത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശാലിനോട് ഞാൻ ചോദിക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഞാൻ തിരിച്ചു വരാം ശ്രീ പി കെ ബിജു, ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്, സമയമായതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് വരാം.
ശ്രീമതി ഒ എം ശാലീന, ഇവിടെ ഈ കർണാടകത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ, സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ, ഇവർ ഈ അന്വേഷണത്തിന് വഴങ്ങുന്ന ആളുകളാണ്. ബിനീഷ് കോടിയേരി അവരുടെ കസ്റ്റഡിയിലാണുള്ളത്. നേരത്തെ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വീടുകളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആറിടത്തോ മറ്റോ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവരും ഒരു വിവരം അറിഞ്ഞ ഉടനെ ഒരു അരമണിക്കൂറിനകം വന്ന് വാതിൽ തുറന്നു കൊടുത്തിയ ആളുകളുമാണ്. എന്തിനാണ് ഇത്രമാത്രം സന്നാഹം എന്ന ചോദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ശ്രീ പി കെ ബിജി ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ തന്നെയും പാർട്ടിയുടെ സംവിധാനങ്ങളൊക്കെ ഇടപെട്ട ഒരു കുഴപ്പമുണ്ടായി, അത് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാം എന്നൊരു തോന്നൽ ബി ജെ പിയുടെ കയ്യാളായ ഇ ഡിയെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാൽ എന്തായിരിക്കും മറുപടി? അതിനെ അത് അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുന്നു. കാരണം ഇ ഡിയുടെ പരിശോധനയ്ക്കായി ഇ ഡി വന്ന സമയത്ത് ഇവർക്ക് ഇവരെ അറിയിച്ചിട്ട് തന്നെയാണ് ഇ ഡി അവരെ കാത്തുനിന്നത്. ആ ഒരു തിരുവനന്തപുരത്തെ മരുതം കൊണ്ടുള്ള ശ്രീമതി കൊടിയേരി, ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ, ആ വീടിന്റെ ആ വീട്ടിൽ അവർ പരിശോധനയ്ക്കായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻ ആഭ്യന്തരമന്ത്രിയും ഇപ്പം പാർട്ടിയുടെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മുൻകരുതൽ എടുക്കണമെന്ന് ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടത്തിയ സമയത്ത് ഇത്തരം ഒരു മുൻകരുതലുകൾ അവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ കരുതുന്നു അങ്ങനെ ആയിരിക്കാം അതിനുള്ള കാരണം എന്നുള്ളത്. പിന്നെ ഞാൻ പറയട്ടെ വേറൊരു കാര്യം, ഇതിപ്പോൾ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇവിടെ സി പി എം കൈകഴുകുന്നത് അത് വ്യക്തിപരമായിട്ട് അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാർട്ടി ഉത്തരവാദിത്തം എടുക്കില്ല എന്ന് പറയുന്നു. ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളത്. കൊല്ലത്തെ പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണനെതിരെ നടപടിയെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വ്യക്തി എന്ന നിലയിൽ ചെയ്ത കുറ്റത്തിനാണ് നടപടിയെടുത്തത്. പാലക്കാട് മണി എന്ന് പറയുന്ന സി ഐ ടി യു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ശബരിമല പ്രക്ഷോഭത്തിൽ പോയിട്ട് അറസ്റ്റ് വരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിയത്. അപ്പം അന്ന് അങ്ങനെയുള്ള സി പി എം നേതാക്കൾക്കൊന്നും ലഭിക്കാത്ത ഒരു ഒരു പരിഗണന ഇപ്പം കൊടിയേരി ബാലകൃഷ്ണൻ ലഭിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി എന്ന് ആലോചിക്കണ്ടേ? അത് സാമാന്യ ജനം ആലോചിക്കും അതെന്തുകൊണ്ടാണ് കൊടിയേരി ബാലകൃഷ്ണന് മാത്രം അതിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നത് പാർട്ടി എന്നുള്ളത്. അപ്പൊ അവിടെ അതായത് ഈ ബിനീഷ് കോടിയേരിക്കെതിരായുള്ള ആക്ഷേപങ്ങൾ ഏറ്റെടുക്കാൻ ബിനീഷ് കോടിയേരിയുടെ കുടുംബം, അതായത് ഒരു ബാങ്ക് കാർഡ് കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് അത് ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ് എന്ന് എഴുതി ഒപ്പിട്ട് നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാതിരിക്കുന്ന സി പി എം യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ? ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇത് സംബന്ധിച്ച് അവർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ നിയമപരമായി നീങ്ങിക്കൊള്ളട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ? അതെ, അത് തന്നെ, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് സ്ത്രീകൾ മാത്രം സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സ്ത്രീയായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥയെ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇ ഡി അവിടെ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇ ഡിക്ക് അവരുടേതായിട്ടുള്ള പരിശോധനാ ക്രമങ്ങളുണ്ട്. ആ പരിശോധനാ ക്രമങ്ങൾ അഭിഭാഷകയായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായത് അവർ വന്നിരിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥ സംഘത്തിൽ 12 പേരാണ്, ഒരൊറ്റ സ്ത്രീ പോലും അതിനകത്തില്ല എന്ന് അവർ പറഞ്ഞത് വസ്തുതയാണ്, മാധ്യമങ്ങൾ അവിടെ കണ്ടതാണ്. പിന്നീട് ഇത് സംബന്ധിച്ച് പരാതി പോലീസിനോട് രേഖപ്പെടുത്തിയപ്പോൾ പോലീസ് വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ, എന്ന് വെച്ചാൽ സംസ്ഥാന പോലീസിന്റെ കൂട്ടത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയുണ്ട്. അത് പുറത്ത് ഇവരുടെ പരാതി പ്രകാരം വന്ന ഉദ്യോഗസ്ഥയാണ്, പോലീസിന്റെ, സംസ്ഥാന പോലീസിന്റെ ഉദ്യോഗസ്ഥയാണ്. ഇവിടെ ഇ ഡി കർണാടകയിൽ നിന്നും മറ്റുമൊക്കെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥര് അവരുടെ കൂട്ടത്തിൽ ഒറ്റ സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയാണ്. ഒരു കുടുംബത്തിനകത്തേക്ക് ഇ ഡി ആണെങ്കിലും ഏത് അന്വേഷണ ഏജൻസി ആണെങ്കിലും വന്ന് അന്വേഷണം നടത്തുമ്പോൾ അവിടെയുള്ള ആ കുടുംബനാഥൻ പുരുഷൻ ഈ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരിക്കെ അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊപ്പം ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കണം എന്നത് സാമാന്യ മര്യാദയല്ലേ? താങ്കളൊരു സ്ത്രീയും അഭിഭാഷകയുമായതുകൊണ്ടാണ് എന്റെ ചോദ്യം. അറസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ വനിതാ പോലീസിനെ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അവർ പരിശോധന നടത്തുമ്പോൾ അങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം സ്ത്രീകളെ തന്നെയാണെന്നുണ്ടെങ്കിലും അറസ്റ്റ് 6 മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അറസ്റ്റ് വേണ്ടിയിട്ടല്ല അവർ വന്നിരിക്കുന്നത്, അവർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പരിശോധന നടത്തുന്ന ഒരു സംഘത്തിൽ അങ്ങനെ സ്ത്രീ വേണമെന്നുള്ള നിർബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ പരിമിതമായിട്ടുള്ള രാത്രി അടക്കം നിന്ന് പരിശോധന നടത്തുകയാണ് സാമാന്യമായിട്ട് അവിടെയുള്ള ഗൃഹനാഥൻ എന്ന് വെച്ചാൽ അവരുടെ കൈവശം എല്ലാ രേഖകളും ഉണ്ടല്ലോ. ബിനീഷ് കോടിയേരിയുടെ വീട് അദ്ദേഹത്തിൻ്റെ ഗൃഹനാഥൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബിനീഷ് കോടിയേരിയുടേതായിരിക്കും. ആ ഗൃഹനാഥൻ അവരുടെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെയുള്ള വീട്ടിലേക്ക് പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം മുഴുവനും അവിടെ ചെലവഴിച്ച് പരിശോധന നടത്തേണ്ടി വരുമ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടാകേണ്ടതാണ് എന്നത് ഒരു സാമാന്യമായിട്ടുള്ള നിയമ കൂടെ ചേർന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ലേ?
ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവർ വന്ന് ബാലാവകാശ കമ്മീഷനോട് പരാതി പറയേണ്ടി വരുന്നു, രണ്ടര വയസ്സിലെ കുഞ്ഞ് ബുദ്ധിമുട്ടിലായി എന്ന് പറയുന്നു. ഈ സ്ത്രീയുടെ, ഈ ഭാര്യയുടെ പിതാവ് കൊടുത്തിരിക്കുന്ന പോലീസ് പരാതിക്കകത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരുകയില്ലേ? കുറെ കൂടെ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടൽ ഇഡിക്ക് വേണ്ടി വരും, ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഉണ്ടാകാത്തത് രാഷ്ട്രീയ ലാക്ക് കൊണ്ടാണ് എന്ന് അവരുടെ ചോദ്യം നിലനിൽക്കുകയില്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് അതിനുള്ള മറുപടി പറയേണ്ടത് ഇ ഡി ആണ്. എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇ ഡിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം പുറത്തു വന്നിരിക്കുന്ന പരാതികൾ എന്ന് പറയുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ മാത്രമാണ്. അവർ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കാത്തത്, ഇതിനു മുൻപും ഇ ഡി പരിശോധന നടത്തിയിട്ടുള്ള വീടുകളിലൊന്നും കുട്ടികളും സ്ത്രീകളും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാതെ ഇതിലൊരു മറുപടി പറയാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഇഡിയുടെ ഉദ്യോഗസ്ഥർ അങ്ങനെ പരിശോധനയ്ക്ക് വരുമ്പോൾ സ്ത്രീകൾ കൂടി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യം, ആ അങ്ങനെ അറസ്റ്റിലേക്ക് പോകേണ്ടി വരുമ്പോൾ മാത്രമാണ് ഇ ഡിയെ സംബന്ധിച്ച് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഒരു ആവശ്യം വേണ്ടി വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരിക്കെ ബിനീഷ് കോടിയേരിയുടെ ഭാര്യാമാതാവ് ശ്രീമതി മിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മിനി, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാട്ടുകാർ കേട്ടതാണ്, ഞങ്ങളും അത് കേട്ടതാണ്. പക്ഷേ ഇവിടെ ആ തരത്തിൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പലയിടങ്ങളിൽ അവർ പരിശോധന നടത്താറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് ശ്രീമതി ഒ എം ശാലീന ബി ജെ പി നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇവിടെ ശ്രീമതി മിനിയുടെ ഭർത്താവ് ബിനീഷ് കോടിയേരിയുടെ ഭാര്യ പിതാവ് പോലീസിൽ കൊടുത്ത പരാതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് വലിയ പ്രയാസപ്പെടുത്തിയോ അവർ? അവർ രാവിലെ വന്നിട്ട് നമ്മളിവിടെ, ബിനീഷ് അന്ന് ആ ബാംഗ്ലൂർ കേസിലായതുകൊണ്ട് മോൾ ഇവിടെ തനിച്ചായിരുന്നു. മോൾക്ക് നല്ല പനി കാരണം ഞാൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി മോളെ എൻ്റെ വീട്ടിലോട്ട്. അത് ആ സമയത്താണ് എൻ്റെ വീട്ടിലായിരുന്നു മോള് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അവർ വിളിച്ചപ്പോഴത്തേക്കാണ് നമ്മളിങ്ങോട്ട് വന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് മോളെയും കൊണ്ട് വന്ന്. ആ നമ്മൾ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവുമായിരിക്കുന്നു. അപ്പം ആ ഇതിലാണ് നമ്മൾ വന്നത്. ഒരു മോക്ക് കുഞ്ഞിനെയും വിട്ടിട്ട് വരാൻ പറ്റൂല, ഞാൻ വരണം, എൻ്റെ മോള് വരണം, മോളുടെ അച്ഛൻ വരണം, ഇവർ മൂന്നുപേരാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അവർ അല്ല, ഇതിപ്പോൾ പരിശോധന അവരുടേതായ രീതികൾ ഉണ്ടാവുകയില്ലേ? അവരവിടെ ഭക്ഷണം കഴിക്കുക മാത്രമാണ് ചെയ്തത്, ഒന്നും പരിശോധിച്ചില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? അവർക്ക് അവരുടേതായ രീതികൾ ഉണ്ടായിരിക്കുകയല്ലേ? താങ്കളത് കാണാൻ സാധ്യതയില്ല എന്നല്ലേ ഉള്ളൂ? അല്ല, അവരുടെ നമ്മൾ കയറി ഉടനെ നമ്മുടെ ഫോണിന് മേടിച്ചു വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞു. അവർ പരിശോധന തുടങ്ങി. ഉച്ച ആയപ്പോഴത്തേക്ക് അവരുടെ പരിശോധനകളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മ ഉച്ചയ്ക്കും അവരൊന്നും നമ്മുടെ അടുത്ത് ആ കാർഡ് കിട്ടിയതിനൊക്കെ പറ്റി ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കാർഡ് ഇത്രയും നേരമായിട്ട് നിങ്ങൾ കാർഡ് കിട്ടിയെന്ന് പറയാത്തത്, എൻ്റെ മോൾ ഇതിൽ സൈൻ ചെയ്യൂല. നിങ്ങൾ കാർഡ് കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ മോളെ വിളിച്ച് കാണിക്കായിരുന്നല്ലോ നിങ്ങൾക്ക്, ഇതാ ഈ ഡ്രോയിൽ നിന്ന് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇവർ ആ ഡ്രോയിൽ നിന്ന് കിട്ടിയെന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഒട്ടെങ്കിൽ നമുക്ക് ബുദ്ധിയുള്ളതാണല്ലോ, നമ്മൾ ആ കാർഡ് നശിപ്പിച്ച് കളയില്ലായിരുന്നോ? എന്തായാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇവർ ബിനീഷിന് ഇങ്ങനെ ഇട്ട് ഇതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലൊക്കെ റെയ്ഡ് വരുന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ആ കാർഡ് നശിപ്പിച്ച് കളയില്ല. അത് എന്തുകൊണ്ട് അവർ ഇത്രയും നേരം പറഞ്ഞില്ല? അവൻ എൻ്റെ മുകളിൽ അടുത്ത് സൈൻ ചെയ്യല്ലേ, നിന്നെ ജയിലിൽ കൊണ്ടുപോയാലും ശരി നീ സൈൻ ചെയ്യാൻ പാടില്ല. ഇവിടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അത് ഏതാണെന്ന് അറിയില്ല, ഈ ഒരു കാർഡ് കണ്ടെത്തിയതാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഇ ഡി ആ കാർഡ് ഇ ഡിയുടെ കൈവശം കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന ബിനീഷിന്റെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണത്. അതായത് അനൂപ് മുഹമ്മദിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ബിനീഷോ ബിനീഷിന്റെ കുടുംബാംഗങ്ങളോ ഈ കാർഡ് ഉപയോഗിച്ചു എന്നതാണല്ലോ അവർക്ക് തെളിയിക്കാൻ സാധിക്കുക സ്വാഭാവികമായിട്ടും. അതായത് ഈ പണമിടപാട് അനൂപ് മുഹമ്മദ് ബിനീഷിന്റെ ബിനാമിയാണ് എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് വരാവുന്ന ഒരു കാര്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ, അതായത് ഭാര്യയും ഭാര്യാമാതാവായ നിങ്ങളും പറഞ്ഞിരിക്കുന്നത് കള്ളമാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തെളിയിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ക്രെഡിറ്റ് കാർഡ് എവിടെയൊക്കെ ഉപയോഗിച്ചു, ആരാണ് ഉപയോഗിച്ചത്, ഈ മരുതൻകുഴി ഭാഗത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഈ പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ. അത് അക്കാര്യം അവർക്ക് അറിയാമായിരിക്കുകയില്ലേ? നിങ്ങളത് കള്ളമാണെങ്കിൽ അങ്ങനെ പൊളിഞ്ഞു വീഴുകയില്ലേ?
അത് അവർ തെളിയിക്കാൻ നമ്മൾ പറഞ്ഞു, നമ്മൾ കാർഡ് എടുത്തോണ്ട് പോകണ്ടോന്നോ ഒന്നും പറഞ്ഞില്ല. അവർ കാർഡ് എടുത്തോണ്ട് പോയി അവർ തെളിയിക്കിട്ട്, പക്ഷെ നമ്മൾ സൈൻ ചെയ്യൂല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന്. ബിനീഷ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല, ബിനീഷ് എറണാകുളത്ത് പോയപ്പോഴത്തേക്കും ബിനീഷിന് അറിയാമല്ലോ ഇനി ഇത് കേസ് മുറിവെന്ന്. ബിനീഷ് ഇതിന് മുമ്പേയും ബാംഗ്ലൂരിൽ പോയതല്ലേ? അങ്ങനെയാണെങ്കിൽ ബിനീഷ് ഈ കാർഡ് ഇവിടെ വീട്ടിൽ വച്ചേക്കോ, ബിനീഷ് എന്നെ എടുത്ത് കളയൂലേ? ബിനീഷ് ആദ്യം ബാംഗ്ലൂരിൽ പോയിട്ടും കുറേ ദിവസം ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ബിനീഷിന് അറിയാൻ പറ്റുമല്ലോ അവർ റെയ്ഡ് നടക്കും, ഇങ്ങനത്തെ കാർഡ് ഒന്നും വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബിനീഷ് അപ്പോഴേ അതെടുത്ത് കളയൂലേ? അത്ര മണ്ടനൊന്നും അല്ലല്ലോ ബിനീഷ്. ഇത്രയും കഞ്ചാവ് ബിസിനസ് വലിയ ഒരു വലിയ ഒരു ആര്, എനിക്ക് ആ വാക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന വീട്ടിനകത്ത് നിന്ന് മറ്റെന്തെങ്കിലും രേഖകൾ കൊണ്ടുപോയോ? നിങ്ങളുടെ ഫോൺ എന്തിനാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക? അതെന്തിനാണ്, എന്തിനാണ് ആ ഫോണ് കൊണ്ടുപോകുന്നതെന്ന് ഇത്രയും കാര്യങ്ങൾ ചോദിച്ച നിങ്ങൾ ചോദിച്ചില്ലേ? എന്തിനാണ് എന്റെ ഫോൺ ഈ കേസുമായിട്ട് ബന്ധമില്ലാത്ത എന്റെ ഫോൺ കൊണ്ടുപോയതെന്ന്? ഞാൻ ചോദിച്ചു അവരടുത്ത്, നിങ്ങൾക്ക് ഈ കാർഡ് മാത്രം കൊണ്ടുപോയാൽ നിങ്ങളുടെ ഇതിൽ ഓഫീസേഴ്സ് ചോദിക്കില്ലേ ഈ കാർഡ് മാത്രമേ ആ വീട്ടിൽ നിന്ന് കിട്ടിയോളൂ? അപ്പൊ എന്റെ ഫോണും കൂടെ അങ്ങ് എടുത്തോണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരമായി ഈ കാർഡ് എല്ലാം കിട്ടി നിങ്ങൾ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. ചോദിച്ചു അവരടുത്ത്, ചോദിച്ചു അവർക്ക് അതിനൊന്നും മറുപടിയില്ല. നിങ്ങൾക്ക് ഈ ഇത്രയും രാവിലെ തൊട്ട് നിങ്ങൾ അടുത്ത ദിവസം വരെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഇന്നും അവർ പോവില്ലായിരുന്നു. നിങ്ങൾ മീഡിയക്കാർ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി മാഡം പോവല്ലേ, നമ്മളിപ്പോൾ 15 മിനിറ്റിനകത്ത് പൊക്കോളാം, അല്ലെ മാഡം ഇനി പോയി കഴിഞ്ഞാൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇല്ല സർ, എനിക്ക് അവരടുത്ത് പോയി എൻ്റെ പ്രയാസം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ മോളും വേഗം ഇറങ്ങിയത്. അവർ പറഞ്ഞു, പോവല്ലേ, 15 മിനിറ്റ് കൊണ്ട് നമ്മൾ പോവാം. ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു അവരടുത്ത്, ഈ മീഡിയക്കാർ രാത്രി മൊത്തം ഇവിടെ നിൽക്കുകയാണ്, അവർ വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ സംഭവം നടക്കുകയാണ്. അവർ വെറുതെ ഇവിടെ ആഹാരവും കഴിച്ച് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉച്ചയായപ്പം അതിൽ ഈ കാർഡ് കയ്യിൽ കിട്ടിയിട്ട് അവർ രാത്രിയാണ് നമ്മളെ കാണിച്ചത്. ശ്രീമതി മിനി, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അതായത് ഇത് ഈ ഫോൺ എന്തുകൊണ്ട് ഇഡി കൊണ്ടുപോയി എന്ന് ആലോചിക്കുമ്പോൾ, ശ്രീമതി മിനി ഒരു നിമിഷം, ഈ ഫോൺ എന്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ, അതായത് കേസുമായിട്ട് നേരിട്ടൊന്നും ബന്ധമില്ലാത്ത ബിനീഷ് കോടിയേരിയുടെ ഭാര്യയുടെ മാതാവ് മാത്രമായിട്ടുള്ള നിങ്ങളുടെ ഫോൺ എന്തുകൊണ്ട് കൊണ്ടുപോയി എന്ന് ആലോചിക്കുമ്പോൾ, ഇഡി ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകണം നിങ്ങൾക്ക് പുറത്തു നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ട്. അതായത് ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ഈ കേസിൽപ്പെട്ടിരിക്കുന്നത്. ആ മകന്റെ ഭാര്യയും ഭാര്യ മാതാവുമാണ് അവിടെ ഉള്ളത്. നിങ്ങളെ വിളിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഈ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അത് ഇനി തെളിവായിട്ട് വേണം അവരിത് കൊണ്ടുപോയിട്ടുണ്ടാവുക. നിങ്ങൾ ഈ പറഞ്ഞതും ഈ മാധ്യമങ്ങളോട് പറഞ്ഞതും ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുമെല്ലാം കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മും നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിഷേധിക്കുക? സാർ, 2009 എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞാണ്. ഇതുവരെ ഞാൻ ആ ബിനീഷിൻ്റെ അച്ഛനുമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടില്ല. അത്ര അങ്ങനത്തെ ടൈപ്പിലുള്ള ആൾക്കാരല്ല നമ്മൾ. മരുമോൻ്റെ അച്ഛനെ ഫോണിൽ കൂടെ സംസാരിക്കുക, അത് വെച്ച് പാർട്ടി, നമ്മളൊന്നും ആ ടൈപ്പിലുള്ള ആൾക്കാരല്ല. ചോദ്യം അങ്ങനെയായിരുന്നില്ല ശ്രീമതി, അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു അപകടാവസ്ഥയാണല്ലോ, ഇഡിയും പോലീസും ഒക്കെ വന്നിരിക്കുകയാണല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, മാധ്യമങ്ങളോട് ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറയൂ. ഞങ്ങൾക്ക് ഒരു വ്യാജ കാർഡ് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്, അത് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു എന്ന കാര്യം മാധ്യമങ്ങളോട് പറയൂ എന്നൊക്കെ നിർദ്ദേശം നൽകിയോ അദ്ദേഹം എന്നാണ് ചോദ്യം. എന്റെ ചോദ്യം അതുകൊണ്ടല്ല, ഈ ഫോൺ എന്തിനു കൊണ്ടുപോയി എന്നൊരു സംശയം വരുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ പുറത്തു നിന്ന് ഫോൺ കോളുകൾ വന്നോ എന്നാണ് എന്റെ ചോദ്യം. നമ്മുടെ ഫോൺ അവരുടെ കയ്യിലാണ്. അവര് ഇവരൊക്കെ നമ്മുടെ അടുത്ത് എന്തോ വിളിച്ച് അല്ല, നമ്മുടെ ഫോൺ അവർ കയറി ഉടനെ പിടിച്ച് വാങ്ങിച്ച് വെച്ചു. അപ്പൊ ഇവര് നമ്മുടെ അടുത്ത് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? വെളിയിലുള്ള ആർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല. അത് ശരിയാ, ശരി, വ്യക്തമായി. അതായത് അവിടെ നിങ്ങളുടെ ഫോണുകൾ കസ്റ്റഡിയിലാണ്. കേറി ഉടനെ നമ്മുടെ ഫോൺ, എന്റെ ഹസ്ബൻഡിന്റെ മോളുടെ ഫോൺ അവരെടുത്ത് വെച്ചൊക്കെയാണ്, ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്. നമുക്ക് കുഞ്ഞിനെ പാൽപ്പൊടിയോ പാമ്പേഴ്സോ വാങ്ങിക്കാൻ പോലും സമ്മതിച്ചില്ല. ശരി, ശരി, ഇവിടെ അങ്ങനെയുള്ള നമ്മുടെ അടുത്ത് കോടിയേരി സാറൊക്കെ എങ്ങനെ വിളിച്ച് പറയും? അതുപോലെ ഞാനൊന്നും ഈ ബിനീഷിന്റെ പറഞ്ഞോളൂ, ബിനീഷിന്റെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ ബിനീഷിന്റെ അച്ഛന്റെ അടുത്ത് ഫോണിൽ കൂടെ ഒന്നും സംസാരിക്കൂല സാർ. അങ്ങനെ സംസാരിക്കുന്നത് അത് അതെന്തെങ്കിലും ആവട്ടെ. ശ്രീമതി മിനി, ഇവിടെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ വന്നു? അതായത് മലയാളികളായ ഉദ്യോഗസ്ഥർ ആരുമില്ല. ഒരു മലയാളി ഡ്രൈവർ, എനിക്ക് അത് അയാളുടെ അദ്ദേഹത്തിന്റെ ഇത് എനിക്ക് അറിഞ്ഞൂട, ഒരു മലയാളി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരല്ല. എന്റെ അടുത്ത് പോയി പാൻ കാർഡ് എടുത്തോണ്ട് വരാൻ അദ്ദേഹത്തിനെ കൂട്ടിയാണ് എന്നെ കാർഡ് അയച്ചത്.
ആരുടെ പാൻ കാർഡ്? പാൻ കാർഡ് എടുത്തുകൊണ്ട് വരാൻ ഈ ഡ്രൈവർക്കൊപ്പം അയച്ചു. ഇതിൽ റോൾ എന്തോണാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഡ്രൈവറിന്റെ കൂടെ ഈ സാറും ഉണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും കൂടെയാണ് പോയി വീട്ടിൽ പോയി പാൻ കാർഡും ആധാർ കാർഡും എടുത്തോണ്ട് വന്നത്. ഒറ്റയ്ക്ക് നമ്മളെ വെളിയിൽ വിടൂല. ഏതൊക്കെ ഉദ്യോഗസ്ഥർ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നോ? ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, അതായത് അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കുകയാണ്, ഡോറിന്റെ വെളിയിലേ വരാൻ പറ്റൂല, അനാവശ്യമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു, അവര് വെറുതെ ഇരിക്കായിരുന്നു. ഞാൻ എനിക്ക് പറഞ്ഞു മീഡിയക്കാരെ വിളിച്ച് കാണിച്ചു കൊടുക്കും നിങ്ങൾ ഇവിടെ എന്തോ ചെയ്യണമെന്നുള്ളത്. അവര് വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണെന്നുള്ളത്. ഇത്രയും മണിക്കൂർ അവർക്ക് നിന്നിട്ട് ഈ കാർഡ് അത് പേടിച്ചാണ് അവർ രാവിലെ അവർ നിന്ന്. ഇന്ന് ഇപ്പം നിങ്ങൾ മീഡിയക്കാർ ഇന്നും ഇല്ലെങ്കിൽ ഇവർ ഇന്നും പോവില്ല. അപ്പോഴും വരും മീഡിയയിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയോ ഇതാക്കാണ്. ഇവരിവിടെ വെറുതെ ആഹാരവും കഴിച്ച് വെറുതെ സമയം ചെലവാക്കിയായിരുന്നു. രാത്രി എല്ലാം ഓരോ ബെഡ്റൂമിൽ കയറി കിടക്കായിരുന്നു. നമുക്ക് ഉറങ്ങാനും പറ്റൂല. ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശ്രീമതി മിനി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇവർ ഈ ഭക്ഷണം അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവർ ഭക്ഷണം കഴിക്കുകയാണോ? അവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായില്ല. അല്ല അല്ല, അവർ ഓർഡർ ചെയ്ത് വരുത്താണ്. അവർ ഓർഡർ ചെയ്ത് വരുത്താണ്. അവർക്ക് സമയം വെറുതെ ഇത് ഇവരുടെ ഭക്ഷണം കഴിച്ചാണ് മെയിൻ സമയം പോണത്, അല്ലാതെ റെയ്ഡ് നടത്താല്ല സമയം പോയത്. ഞാൻ പറഞ്ഞു മീഡിയക്കാർ വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കണം. ആകെ ഈ ഒരു അനു മുഹമ്മദിന്റെ കാർഡ് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ടില്ല. ഇത്രേ സമയം റെയ്ഡ് നടത്തിയ അവർക്ക് എന്തെല്ലാം എടുത്തോണ്ട് പോവാം? ഒന്നും എടുത്തിട്ടില്ല അവർ. എന്റെ ആ ഇത് കാർഡും കൊണ്ട് പോണം നാണക്കേടുന്ന എന്റെ ഒരു ഫോണും കൊണ്ട് എടുത്തു, അത്രേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ശ്രീമതി, ഇവിടെ ഈ കാർഡ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നത് നിങ്ങൾ പറയുന്നതാണ്. അതായത് അവിടെ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക്, ഇ ഡി ഉദ്യോഗസ്ഥർ നമ്മുടെ പോലെ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന രേഖകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക, അവരത് ചെയ്യുന്നതല്ല, അവർക്കത് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഈ കാർഡ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നതുപോലും ശ്രീമതി മിനിയും ബിനീഷിന്റെ ഭാര്യയും പറയുന്നത് കൊണ്ട് മാത്രമാണ് അറിയുന്നത്. ഒരുപക്ഷെ കൂടുതൽ രേഖകൾ അവരുടെ കൈവശമായിട്ടുണ്ടാകും. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാണ്, എന്റെ രണ്ട് മക്കളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാണ്. അവരതല്ലാതെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല ഇവിടുന്ന്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളാണ് വലുത്. ശരി ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീമതി മിനി താങ്കളിലേക്ക്. ഇവിടെ നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും അവരെ സംശയിക്കാതിരിക്കുക എന്ന കാര്യത്തിലേക്കാണ് എനിക്ക് തോന്നുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുതരം രാഷ്ട്രീയ മര്യാദ, ഒരു കുടുംബം, രാഷ്ട്രീയവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കുടുംബാംഗങ്ങൾ വന്നിരിക്കുകയാണല്ലോ നമുക്ക് മുന്നിൽ. അതുകൊണ്ട് അവരെ ആ നിലക്ക് മര്യാദയോടുകൂടി വിശ്വസിക്കുക എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഇ ഡി വല്ലാത്ത തോതിൽ അവരെ ഉപദ്രവിച്ചു എന്നൊന്നുമല്ല, പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടൊരു നാടകം ഉണ്ടാക്കാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും ഇവരിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങളിൽ 25 മണിക്കൂർ പരിശോധന എന്ന വാർത്തയാകുമായിരുന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, പരിശോധന നടന്നിട്ടില്ല എന്ന് അവിടെ പറയുന്നു. നമ്മൾ നേരത്തെ ശിവശങ്കറിന്റെ കാര്യമാണെങ്കിലും എല്ലാം മണിക്കൂർ കണക്കാക്കിയിട്ടാണ് ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്നൊക്കെ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്തരം ശരിയല്ലാത്ത രാഷ്ട്രീയ ലാക്ക് ഇ ഡിക്കുണ്ടായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കാർഡൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അന്വേഷണ സംഘം എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമാണോ? സനീഷ, അത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് ഇ ഡിയാണ്. ഇപ്പോൾ ശ്രീമതി മിന്നി പറഞ്ഞതിനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടെന്നാൽ അവരൊരു ഇന്നസെൻ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ വികാരമാണ് പറഞ്ഞത്. പക്ഷേ അത് കൺഫ്രണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പറയേണ്ടത് ഇ ഡിയാണ്. ഇ ഡി ഇനി സ്റ്റേറ്റ്മെൻറ്റ് കോടതി കൊടുക്കുമല്ലോ, അപ്പോൾ അവർ പറയണം. ഇപ്പോൾ ശ്രീമതി മിന്നി പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇ ഡിയാണ് പറയേണ്ടത് അവിടെ എന്ത് സംഭവിച്ചു, എന്തൊക്കെ അവിടുന്ന് രേഖകൾ കിട്ടി. ഇപ്പോൾ ശ്രീമതി മിന്നി പറയുന്നതിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. എന്തുകൊണ്ടെന്നാൽ അവരുടെ വീട്ടമ്മയാണ് ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇനി ഇ ഡിയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ റെയ്ഡ് വരെ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് പോലീസ്, ഇവര് പോലീസ് എൻ്റെ സഹായം ചോദിച്ചോ? സാധാരണ കേരള പോലീസ് ചോദിക്കണ്ടേ? കേരള പോലീസ് സഹായം ചോദിക്കണ്ടേ? ഇത് അതാണ് എനിക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അതാണ് ഇവിടെ ഇതിനകത്ത് വരുമ്പോഴേക്കും സാധാരണഗതിയിൽ നമ്മുടെ പോലീസിനെ അറിയിക്കും, നമ്മുടെ പോലീസ് ബാധ്യസ്ഥരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. ഒരു സംശയക്കാര്യത്തിലല്ല, നമ്മുടെ പോലീസിന് ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ അവർക്ക് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു നമ്മുടെ ഇ ഡിയെക്കുറിച്ച് അങ്ങനെ നല്ല അഭിപ്രായമുള്ള ആളൊന്നുമല്ല ഞാൻ. ഞങ്ങൾക്ക് ഒത്തിരിയേറെ സ്ട്രിക്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു സംശയത്തിൻ്റെ നേരിലേക്ക് ഇ ഡി വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇ ഡി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ അവിടുന്ന് കണ്ടെടുത്തു. സാധാരണയിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും കോടതിയിലേക്ക്. അതുകൊണ്ട്
ഇപ്പോഴും ഇഡി ഒരു സംശയത്തിൽ നിലയിലാണ് എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയൂ. ശരി, എന്തായാലും നിശ്ചയമായിട്ടും ഇവർ ഈ പറയുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യം അവരുടെ കോടതി രേഖകളുടെ ഭാഗമായിട്ട് എന്തായാലും വരുമല്ലോ. അപ്പോൾ നമുക്ക് ആ കാര്യത്തിന്റെ വസ്തുതകൾ പരിശോധിക്കാനാവുകയും ചെയ്യും. ശ്രീമതി ഒ എം ശാലിൻ, ഇവിടെ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? എനിക്ക് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെ അവർ പറയുന്നത് വസ്തുതയാണ് എന്ന് തോന്നലാണ് ഉണ്ടായത്. അങ്ങനെയല്ല എന്നതിന് എന്തുകൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങളാണ് ശ്രീമതി ശാലിനൊക്കെ ഉള്ളത്? അല്ല, നേരത്തെ താങ്കൾ പറഞ്ഞൊരു ആശങ്ക പുരുഷന്മാരില്ലാത്തൊരു വീട്ടിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അവർ പറഞ്ഞ അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അവർ പറഞ്ഞത് അച്ഛനും അമ്മയും മകളും കൂടി വരണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അവരും അദ്ദേഹം അതായത് ബിനീഷിന്റെ ഭാര്യയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥ ആ അന്വേഷണ സംഘത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു ഒരു ഇത്രയും അധികം നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. ആ പുരുഷനുണ്ടെങ്കിലും സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും അന്വേഷണ സംഘം വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീകൾ കൂടെ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഈ രാത്രി ഒരു ആ വീട്ടിൽ താമസിക്കുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെങ്കിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടെ ഉണ്ടായിരിക്കണം എന്നതിൽ സംശയമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞത് ആളുകൾ തെറ്റിദ്ധരിക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവര് ഇപ്പം ശ്രീമതി മിനി പറഞ്ഞത് അച്ഛനും അമ്മയും മകളും കൂടി വരണം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും മകൾ താമസിക്കുന്ന വീടാണ്, മകനെ ഇവിടെ നിന്നില്ലാതെ കൊണ്ടുപോയപ്പോഴാണ് പനി ആയതുകൊണ്ട് മകളെ കൊണ്ടുപോയതെന്ന് അമ്മ പറഞ്ഞു. അപ്പം അച്ഛനോടും അമ്മയോടും കൂടി കൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ടീമിൽ എല്ലാ അന്വേഷണത്തിന്റെ ടീമിലും ഒരു വനിതാ ഉദ്യോഗസ്ഥ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, വാശി പിടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമ നിബന്ധന ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ശ്രീമതി മിനി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അത് സ്വാഭാവികമായിട്ടും ഇ ഡി തന്നെയാണ്. ഇന്ന് നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ പരാതിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള നിയമ നടപടിക്ക് അവർക്ക് പോകാം. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പറയുന്ന ബാലാവകാശ കമ്മീഷന്റെ നടപടികളെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഒരു കുട്ടിക്കും ലഭിക്കാത്ത അത്രയും പരിഗണനയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്. ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണല്ലോ ഈ വളയാർ കേസിൽ ഈ പെൺകുട്ടികൾക്ക് പീഡനത്തിന് പെൺകുട്ടികളെ പീഡനത്തിന്റെ രേഖ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അദ്ദേഹം ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരിക്കും. ഇയാളല്ല, വേറെ ഒരാളാണ്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതാണ് ബാലാവകാശ ശരി. ഷിപ്പി കെ ബിജു ചർച്ച അവസാനിപ്പിച്ചുള്ളൂ. ഇവിടെ ഈ വാളയാർ കേസിൽ അടക്കം ഇടപെടാത്ത മനുഷ്യ ബാലാവകാശ കമ്മീഷൻ എന്തൊരു വേഗത്തിലാണ് അവിടേക്ക് എത്തിയത് എന്ന രാഷ്ട്രീയമായിട്ടുള്ള വിമർശം പല ഭാഗത്തും വരുന്നുണ്ട്. അതിനുകൂടെ മറുപടി പറഞ്ഞ് താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സനീഷ്, ബിജെപിയുടെ പ്രതിനിധി ഇവിടെ വെള്ളം കുടിക്കേണ്ട കാര്യം എന്താ? അവര് ഇ ഡി നടത്തിയിട്ടുള്ള ഈ തെറ്റായ കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവര് മറ്റു പല കാര്യങ്ങളാണ് പറയുന്നത് സി പി എം പുറത്താക്കിയതിനെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസ് റഷ്യ തുല്യനായ ഒരു നേതാവ് പണം വാങ്ങി ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി വാങ്ങി അത് വഞ്ചിച്ചു എന്ന് പറഞ്ഞ് രായ്ക്ക് രായമാനം ആ പണം ഉണ്ടാക്കി കൊടുത്ത ആ കേസ് കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ അവർ നടത്തി അതുകൊണ്ടാണ്. ഏത് കേസിലും അന്വേഷണം നടത്തുക, അതിന്റെ നിജസ്ഥിതി നടപ്പിലാക്കുക, അല്ലാതെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി അന്വേഷണ സംഘത്തെ ഉപയോഗിക്കുന്നവര് ജനമധ്യത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നത് ഇക്കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. തെറ്റുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുക, അല്ലാതെ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒപ്പമല്ലാത്ത നിലപാടാണ് സ്വീകരിക്കുക. ശരി, വളരെ നന്ദി ശ്രീ പി കെ ബിജു ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെയധികം നന്ദി ശ്രീമതി ഒ എം ശാലിന, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി ശ്രീമതി മിനി ഞങ്ങളോടൊപ്പം വന്നിരുന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചതിന്, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന്. വളരെയധികം നന്ദി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.